പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ ശുപാർശ. പെൻഷൻ പ്രായം 57 ആക്കാനാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശ. റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ആഴ്ചയിൽ 5 ദിവസം ജോലി, അവധി ദിനങ്ങൾ 12 കുറയ്ക്കണമെന്നും ശുപാർശയുണ്ട്. SC ST OBC സംവരണത്തിൽ 20% സാമ്പത്തിക സംവരണം വേണമെന്നും ശുപാർശ. വി എ ഗിരീഷ് ചേർന്നു വിശദാംശങ്ങളുമായി. ഗിരീഷ്, ഈ ശുപാർശയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ജോൺ, ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിലാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ നൽകിയിരിക്കുന്നത്. പെൻഷൻ പ്രായം 56 വയസ്സിൽ നിന്ന് 57 വയസ്സാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് 11th ശമ്പള പരിഷ്കരണ കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം സർവീസിലിരിക്കെ മരിക്കുന്നവരുടെ കുടുംബത്തിന് പൂർണ്ണ പെൻഷൻ നൽകണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും OBC വിഭാഗങ്ങൾക്കും മാറ്റിവെച്ചിട്ടുള്ള സംവരണത്തിന്റെ 20% ആ വിഭാഗത്തിൽ നിന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. അതായത് ഈ വിഭാഗങ്ങളിൽ സാമ്പത്തിക സംവരണം 20% ഏർപ്പെടുത്തണമെന്ന ഒരു സുപ്രധാനമായ നിർദ്ദേശമാണ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 5 ദിവസമാക്കി കുറയ്ക്കണം എന്ന ഒരു നിർദ്ദേശം കൂടിയുണ്ട്. ഇതനുസരിച്ച് ഇവർ ജോലി ചെയ്യുന്ന സമയം വർദ്ധിപ്പിക്കണം. 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ ഈ പ്രവൃത്തി സമയം ആക്കണം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. അതോടൊപ്പം ഈ അവധി ദിവസങ്ങൾ 12 കുറയ്ക്കണം എന്നും ഈ കമ്മീഷന്റെ ശുപാർശയിലുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉൾപ്പെടെ ഇന്റർവ്യൂ നടത്തുകയും അല്ലെങ്കിൽ നിയമനം നടത്തുകയും ചെയ്യുന്ന PSCയുടെ നിലവാരം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. PSC അംഗങ്ങളായി നിയമിക്കപ്പെടുന്നവർക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉറപ്പുവരുത്തണമെന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം ആർജിത അവധി വർഷം 30 ചുരുക്കണം. ഓരോ വകുപ്പും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലികൾ കണ്ടെത്തണം. അതായത് വർക്ക് ഫ്രം ഹോം ജോലിക്കായി ഉദ്യോഗസ്ഥർക്ക് മാറി മാറി അവസരം നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കമ്മീഷന്റെ റിപ്പോർട്ടിലുള്ളത്. ജോൺ, ശരി. വി എ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.